ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മളിന്നൊരു എംബ്രോയിഡറി വീഡിയോ ഒന്നും അല്ല ചെയ്യുന്നത്. എനിക്ക് ചാനലിൽ കമൻ്റ് ആയിട്ടും വാട്സപ്പിൽ മെസ്സേജസ് ആയിട്ടും എനിക്ക് പലരിൽ നിന്നും ഒരു റിക്വസ്റ്റ് വന്നിരുന്നു. അതായത് എന്താ പറയുക, സെയില് ചെയ്യാനായിട്ട്, എംബ്രോയിഡറി ചെയ്ത് കുർത്തീസ് സെയില് ചെയ്യാനായിട്ട് എവിടെയൊക്കെയാണ് മാർക്ക് ചെയ്യേണ്ടത്, അതിൻ്റെ സ്റ്റാൻഡേർഡ് രീതി ഒന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത് റിലേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡിസൈൻസ് വരയ്ക്കുന്നത്, എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ ചെന്ന് കാണാം. ഞാൻ അനീഷ, എല്ലാവർക്കും അന്തരം ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിത് ചെയ്ത് കാണിക്കുന്നത് ഒരു പേപ്പറിലാണ് കേട്ടോ. ഒരു ഫാബ്രിക് ഇപ്പോൾ ഒരു 2.5 മീറ്റർ എടുത്ത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നീളത്തിലൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൺഫ്യൂസിംഗ് ആയിരിക്കും. ഇപ്പോൾ ഞാനൊരു പേപ്പറിലാണ് കാണിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് പേപ്പറിലല്ല ക്ലോത്തിൽ തന്നെ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാനിതൊരു A4 സൈസ് ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇതിനെ രണ്ടായിട്ട് ലെങ്ത് വൈസ് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. അത്ര പ്രോപ്പറായിട്ടൊന്നും അല്ല കട്ടായത്. ഓക്കെ, പോട്ടെ. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു ഫാബ്രിക് ആണെന്ന്, ഇത് ഇപ്പോൾ ഒരു സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ഫാബ്രിക് ആണെന്ന് നിങ്ങൾ കരുതുക. ഇത് നോർമലി നമ്മളിപ്പോൾ ഇപ്പോഴൊക്കെ നമ്മൾ ഒരു മെറ്റീരിയൽ വർക്ക് ചെയ്ത് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2.5 മീറ്റർ നീളം എടുക്കാൻ ശ്രദ്ധിക്കുക. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 മീറ്റർ ഒന്നും അല്ലായിരുന്നു വരിക. 2.5, 2.30, 2.40 കിട്ടിയാലായി, ആ രീതിയിലായിരിക്കും വരിക. പക്ഷേ ഇപ്പോഴത്തെ രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും 2.5 മീറ്റർ എങ്കിലും ടോപ്പ് ലെങ്ത് വേണം എന്ന് പ്രിഫർ ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ച് മലയാളികൾ ഇപ്പോൾ കുറച്ച് ലെങ്തി ടോപ്സ് കുർത്തീസൊക്കെയാണ് കൂടുതലും ഞാൻ കണ്ടിരിക്കുന്നത്, എൻ്റെ അടുത്ത് ചോദിച്ചു വരുന്നതും. പിന്നെ ഞാനിവിടെ മെയിനായിട്ട് ഞാൻ ഒരാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്ക് ചെയ്ത് തരണം എന്ന് പറഞ്ഞു വരുമ്പോൾ കസ്റ്റമൈസ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കൂടുതലും. നമ്മൾ വർക്ക് ചെയ്ത് വെക്കുന്നത് അത്രയില്ല, എന്നാലും നമുക്കത് സ്റ്റാൻഡേർഡ് എന്ത് രീതിയാണെന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുക. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 മീറ്റർ നീളമുള്ള നമ്മളൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യണം, 2.5 മീറ്റർ ക്ലോത്ത്. ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വശമായിരിക്കണം കേട്ടോ. മുകളിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് നല്ല വശത്താണ്, വർക്ക് എപ്പോഴും നമ്മൾ നല്ല വശത്താണ് ചെയ്യുക. സോ നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ ഫോൾഡ് ചെയ്യുക. നമ്മൾ മാർക്ക് ചെയ്യുന്നതെല്ലാം നല്ല വശത്തായിരിക്കും. അതായത് നമ്മളിപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ചീത്ത വശമായിരിക്കും നമ്മളോട് ഫേസ് ചെയ്ത് നമ്മൾ മുകളിൽ വെക്കുക. ഇത് നേരെ ഓപ്പോസിറ്റാണ് വർക്ക് ചെയ്യുന്നത്, കാരണം എംബ്രോയിഡറി ചെയ്യുന്ന നല്ല വശത്താണല്ലോ ചെയ്യുന്നത്, താഴെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ 2.5 മീറ്റർ നീളമായതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരു 1.5 മീറ്റർ നമുക്ക് കിട്ടും. 1.5 മീറ്റർ ആയിരിക്കും ഇതിൻ്റെ ഒരു സൈഡിൽ, 1.5 മീറ്റർ ആയിരിക്കും ഇതിൻ്റെ ഒരു സൈഡിലുള്ള ഇപ്പോഴത്തെ നീളം. പിന്നെ നോർമലി നമ്മളൊരു 44 ഇഞ്ചായിരിക്കും ഒരു ഫാബ്രിക്കിൻ്റെ വീതി വരിക. 44 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഒരു 112 സെൻറ്റിമീറ്റർ വരും. ചില സമയത്ത് അത് 44 എന്ന് പറയുന്നത് 42 ആയിരിക്കാം, 40 ആയിരിക്കാം, ചിലപ്പോൾ 44, 46 ആയിരിക്കാം. അത് നിങ്ങൾ വാങ്ങുന്ന ഫാബ്രിക് വെച്ചിട്ട് നോക്കുക, അത് കുഴപ്പമില്ല. 40 എന്നാൽ 36, 32, 35 അങ്ങനെ വീതി കുറഞ്ഞ തുണിയാണെന്നുണ്ടെങ്കിൽ 2.5 മീറ്റർ കൊണ്ട് നടക്കില്ല, നമ്മളൊരു 3 മീറ്ററെങ്കിലും വാങ്ങിയിരിക്കണം. അപ്പോൾ 3 മീറ്റർ ആണെങ്കിൽ ഡിസൈൻ എവിടെയാണെന്നുള്ള, ഇപ്പോൾ സ്ലീവിൻ്റെ ഡിസൈൻ വരുന്നതൊക്കെ ടോട്ടലി മാറും, അത് നമ്മൾ വേറൊരു പേപ്പറിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ 2.5 മീറ്ററും 44 ഇഞ്ച് അല്ലെങ്കിൽ 42 ഇഞ്ച് വീതി വരുന്നൊരു ക്ലോത്ത് ആണെങ്കിലുള്ള മെഷർമെൻ്റ് ആണ് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ വന്നിട്ടുണ്ട്. 1.5 എന്ന് പറയുമ്പോൾ ഒരു 125 സെൻറ്റിമീറ്റർ നമുക്ക് നീളവും 112 സെൻറ്റിമീറ്റർ ഏകദേശം വീതിയും വന്നിട്ടുണ്ടാവും. ഇതിനെ കറക്റ്റ് സെൻറ്ററിലായിട്ട് ഇതേപോലെ ഒന്നും കൂടി ഫോൾഡ് ചെയ്യുക. ഇപ്പോൾ മൊത്തത്തിൽ 4 ഫോൾഡ് വന്നിട്ടുണ്ടാവും, സോറി 4 ഫാബ്രിക്സ് ഇതേപോലെ 4 ലെയറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ നടുക്ക് വരുന്നിട്ടുണ്ടല്ലോ, ഇവിടെ നിന്ന് ഏകദേശം 1 ഇഞ്ചൊന്ന് മാറ്റുക. 1 ഇഞ്ച് കുറച്ചൊന്ന് തയ്യത്തുമ്പിനായിട്ടോ, നിങ്ങൾക്കിപ്പോൾ തോന്നാം തയ്യത്തുമ്പിന് 1/2 ഇഞ്ച് പോരെയെന്ന്, പക്ഷേ 1 ഇഞ്ച് വെച്ചേക്കുക. നമ്മളിതിപ്പോൾ നടുക്കുന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടായിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ കുറച്ചൊന്ന് സ്ലാൻഡായി ചരിഞ്ഞ് പോയി അങ്ങനെയൊക്കെ വരുമ്പോൾ തയ്യത്തുമ്പ് നമ്മൾ വർക്കിലേക്ക് കയറാതിരിക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് 1 ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കുന്നത് തന്നെയായിരിക്കും. ഓക്കെ, അതിനുശേഷം നമ്മളൊരു 3 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടേക്ക്, ഇപ്പം 4 ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് 3 സെൻറ്റിമീറ്റർ ഈ ഒരു രീതിയിലായിരിക്കും കൊടുത്തിട്ടാണ് വർക്ക്. പിന്നീട് താഴോട്ട് ഒരു 6.5 ഇഞ്ച്, സാധാരണ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ് സ്റ്റാൻഡേർഡായിട്ട് വർക്ക് വരിക. പക്ഷേ ഞാൻ എന്താ നിങ്ങളോട് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6.5 ഇഞ്ചിലേക്ക് വർക്ക് ചെയ്യുക. പക്ഷേ ഈ 6.5 ഇഞ്ച് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഒരു 1/2 ഇഞ്ച് ഉണ്ടല്ലോ, ഒരു 1/2 ഇഞ്ച് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ത്രെഡുകൾ സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിൽ ചെയ്താൽ മതി. ഇപ്പോൾ ഹെവി ബീഡ്സും സ്റ്റോൺസും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ഈ മുകളിലുള്ള ഷോൾഡറിൻ്റെ അവിടെ നിന്നുള്ള 1/2 ഇഞ്ചിലേക്ക് അത്രയും ഇതൊന്നും ചേർക്കേണ്ട. പക്ഷേ ആ വർക്കൊന്ന് അവിടെ വന്ന് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഒന്ന് നിൽക്കുന്ന രീതിയിൽ ചെയ്യുക.
കാരണം 6 ഇഞ്ച് മാത്രം മതി എന്നുള്ളവർക്ക് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് തയ്യത്തുമ്പിലേക്ക് കയറ്റിയിട്ടോ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ബീഡും സ്റ്റോണൊക്കെ ചെയ്യുന്നത് തയ്യത്തുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യുന്നവർക്കും ബുദ്ധിമുട്ട്, അത് പൊട്ടിച്ച് കളയുമ്പോൾ പിന്നെ നമ്മൾ ചെയ്തതിലേക്ക് കയറി ആ വർക്ക് ലൂസായി പോവുകയൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബീഡ്സും സ്റ്റോൺസും ഒക്കെ ഒരു അരേഞ്ച് മാറ്റി സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ഒരു 6.5 ഇഞ്ച് വരുന്ന രീതിയിൽ, ഈ ഒരു നെക്ക് വരുന്ന രീതിയിൽ വർക്ക് ചെയ്യുക. 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇത്രയും. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങോട്ടേക്കും അത് തന്നെയാണ്, 1 ഇഞ്ച് മാറ്റുക, 3 ഇഞ്ച് ഇവിടെ, ഇങ്ങോട്ടേക്ക് ഒരു 6.5 വരുന്ന രീതിയിൽ താഴോട്ട് ഇറക്കം വരുന്ന രീതിയിൽ ചെയ്യുക. പലരും പല രീതിയിൽ ചെയ്യും കേട്ടോ. ഞാൻ ചെയ്യുന്ന ഒരു രീതി സെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സ്റ്റൈൽ ഇതാണ് ഇങ്ങനെ. കാരണം എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ, ഒരു മാക്സിമം കസ്റ്റമേഴ്സിനും ഈ ഇത് കംഫർട്ടായിരിക്കും. പക്ഷേ ചിലവർക്ക് ബോട്ടിനേക്ക് മതി, അപ്പോൾ നമുക്കത് വ്യത്യാസമൊക്കെ വരും. അങ്ങനെയുള്ളവർക്ക് ആ രീതിയിൽ ചെയ്ത് തന്നെ കൊടുക്കലേ നടക്കുകയുള്ളൂ. ഇതിപ്പോൾ നമ്മളൊരു നോർമൽ ഒരു നെക്ക് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഓക്കെ, ഇങ്ങനെ ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഷോൾഡർ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നിന്നൊരു 7.5 ഇഞ്ചൊക്കെ ആയിരിക്കും, 7.5 മാക്സിമം 8 വരുന്നത് വളരെ കുറവാണ്. 7.5 ഒക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളൂ ഒരുവിധമുള്ള സൈസ് ഉള്ളവർക്കും. കുറച്ചൊന്നൊരു എന്താ പറയുക, ഒരു 36 സൈസ് ഒക്കെ ഉള്ളതാണെങ്കിൽ പോലും 7.5 ഒക്കെ നമുക്ക് ഓക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആം ഹോൾ വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ, ഇപ്പോൾ ഇതിങ്ങനെ ചുരിദാർ ഇങ്ങനെ ആയിരിക്കുമല്ലോ വരിക, ഇങ്ങനെയായിരിക്കും വരിക. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ നിന്നുള്ളതിനെ കാട്ടി കൂടുതൽ, ഇപ്പോൾ കുറച്ച് നീളം കൂടുതലൊക്കെ വരണം അവർക്ക്, ആം സ്ലീവിൻ്റെ ലെങ്ത്ത് കൂടുതൽ വരണം, ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ ഒരു ഭാഗത്തായിരിക്കും. ഇവിടത്തേനേം കാട്ടി കൂടുതൽ ഇവിടെയായിരിക്കും നമുക്ക് കിട്ടുക. സോ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇവിടെയായിരിക്കും ചെയ്യുന്നത് ഒരുവിധമുള്ളത്. ഞാനിപ്പോൾ ഒരു മെറ്റീരിയൽ ഞാൻ പുറത്തുനിന്ന് ഹാൻഡ് വർക്ക് ചെയ്തത് മേടിക്കുകയാണെങ്കിൽ കൂടി ഞാൻ ഇവിടെയാണോ വർക്ക് വന്നിരിക്കുന്നതെന്ന് നോക്കും. പലതെടുത്തായിട്ട് വർക്ക് വരാറുണ്ട്. സോ ഇവിടെയാണോ നോക്കും, ഇതായിരിക്കും ബെസ്റ്റ് മെത്തേഡ്. സോ ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് നമ്മൾ മാറ്റി ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം ഒരു 6.5 ഇഞ്ച്, 6 ഇഞ്ച് ചെയ്താലും ഓക്കെയാണ്, 6.5 ഇഞ്ച് വരുന്ന രീതിയിൽ നിങ്ങൾ ഇവിടെ ഹാൻഡ് വർക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പുറത്തേക്കും അതേപോലെ ഇങ്ങോട്ടേക്ക് 1.5 ഇഞ്ച് കുറയ്ക്കുക, 1/2 ഇഞ്ച് തയ്യത്തുമ്പ് എന്നുള്ള രീതിയിൽ കുറച്ച് വിട്ടതിന് ശേഷം ഇവിടെ നിന്ന് നമ്മളൊരു 6.5 ഇഞ്ച്. സോ മൊത്തം നമുക്കൊരു 13 ഇഞ്ച് കിട്ടും. അതായത് ഹാഫ് സ്ലീവ് ഒക്കെ വേണ്ടവർക്കാണെങ്കിൽ 13 ഇഞ്ചൊക്കെ ചിലപ്പോൾ ഇച്ചിരി ഒരു കുറച്ച് കൈക്കൊക്കെ വണ്ണുള്ളവർക്കാണെങ്കിൽ വേണ്ടി വരും. കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ. ഇതും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ മാതിരി തുടക്കം നിന്ന് ത്രെഡ് ഇത് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് ഇവിടെ ഇവിടെയും ഗ്യാപ്പ് ഇട്ടിട്ട് നിങ്ങൾ ബീഡ്സും ബാക്കി സ്റ്റോൺസൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്താൽ മതിയാവും. കുറച്ച് അവിടെ നിന്ന് ആ ത്രെഡ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള രീതിയിലേക്ക് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു മോട്ടീഫ് മാതിരിയാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ചെയ്യുക. അടുത്ത ഡിസൈൻ ഇതേപോലെ തന്നെ 1/2 ഇഞ്ച് ഇവിടെ വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് 6.5, ഇങ്ങോട്ടേക്ക് 6.5, മൊത്തം 13 ഇഞ്ച് വരുന്ന രീതിയിൽ വർക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് സ്ലീവ് മാർക്ക് ചെയ്യുന്ന ഒരു രീതി. ഓക്കെ, ഇതിപ്പോൾ 2.5 മീറ്റർ ക്ലോത്ത് ആണെങ്കിലുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ ലെങ്ത്ത് കിട്ടുക. പക്ഷേ നല്ല സ്ലീവ് ലെങ്ത്ത് വേണം, പക്ഷേ ആൾക്ക് ടോപ്പിന് നീളം കുറവ് മതി എന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഈ വേറെ വ്യത്യാസത്തിലൊക്കെ ചെയ്യേണ്ടി വരും. അത് ഞാൻ വേറൊരു രീതിയിൽ പറയാം. അപ്പോൾ ഇതൊരു മെത്തേഡ്. ഇനി അടുത്തത് നല്ല വണ്ണം ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ, വണ്ണമുള്ള ആൾക്ക് ഇവിടെ ഇപ്പോൾ നമുക്ക് സ്ലീവ് ഒന്നും കിട്ടിയെന്ന് വരില്ല. ഇങ്ങനെയൊക്കെ എടുത്തു കഴിയുമ്പോൾ ഇവിടെ സ്ലീവിനും ഇവിടെ ഇപ്പോൾ നല്ല വണ്ണമുള്ള ആളാണെങ്കിൽ ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങോട്ടേക്കൊക്കെ വരും. അപ്പോൾ ഈ സ്ലീവ് നല്ല വണ്ണം വേണം, ഇവിടെ നമുക്ക് വരച്ചാൽ ചെയ്യാൻ പറ്റില്ല എന്ന് വരും. അപ്പോൾ അങ്ങനെയുള്ളവർ നോക്കിയെടുക്കുക. കുറച്ചും കൂടി നീളമുള്ള മെറ്റീരിയൽസ്, നമ്മുടെ വർക്ക് ചെയ്ത മെറ്റീരിയൽസ് അവരുടെ കയ്യിലുണ്ടോ, ഇപ്പോൾ ഒരു ഷോപ്പിൽ ചെല്ലുകയാണെങ്കിൽ അവരുടെ കയ്യിൽ അതുണ്ടോ എന്നായിരിക്കും നോക്കുക. കുറച്ച് വണ്ണമുള്ള ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ, കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളവരാണെങ്കിൽ, അപ്പോൾ അങ്ങനെയാവുമ്പോൾ 3 മീറ്റർ ക്ലോത്ത് എടുക്കേണ്ടി വരും. 3 മീറ്റർ ക്ലോത്ത് എടുക്കുക. 44 ഇഞ്ച് തന്നെ വീതിയുള്ള 3 മീറ്റർ ക്ലോത്ത് എടുക്കുന്നു. ഇപ്പോൾ 36 ഇഞ്ച് വീതിയുള്ള സാധാരണ ഇപ്പോൾ ഈ ഒരു സൈസിലുള്ള ആൾക്ക് തയ്ക്കാനാണെങ്കിൽ, നമ്മളിപ്പോൾ 2.5 മീറ്റർ പറഞ്ഞ ആൾക്കാണെങ്കിലും ഇതേപോലെ തന്നെയാണ്. 36 ഇഞ്ച് വീതിയുള്ളത് 3 മീറ്റർ നോർമൽ തയ്ക്കാനായിട്ടും 3 മീറ്റർ എടുക്കുക. അത് ഈ മെത്തേഡ് തന്നെയാണ് ചെയ്യേണ്ടത്. ഇത് 3 മീറ്റർ എടുക്കുമ്പോൾ ഇവിടെ നിന്നൊരു 1.5 മീറ്ററിൽ 1.5 മീറ്റർ വെച്ചിട്ട് നമ്മളത് ഫോൾഡ് ചെയ്യുക. ഓക്കെ, കാരണം ഒരു ടോപ്പിന് ഇറക്കം സ്റ്റാൻഡേർഡ് രീതി 1.5 ആണ്. ഓക്കെ, 1.5 വെച്ചിട്ട് ഫോൾഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ 4 ആയിട്ട് മടക്കുക. 1.5 എടുക്കുക. അപ്പോൾ നമ്മളിവിടെ 1.5 എടുത്തു, അതിനെ 4 ആയിട്ട് മടക്കിയിട്ടുണ്ട്. മടക്കിയിട്ടിൽ ഇതിനകത്ത് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ഇതാണ് അതിൻ്റെ നല്ല വശം, ഇതാണ് ലെങ്തി പാർട്ടിൻ്റെ നല്ല വശം. അപ്പോൾ ഈ ലെങ്തി പാർട്ടായിട്ടുള്ളത് നമുക്ക് നമ്മളെ ഫേസ് ചെയ്യുന്ന രീതിയിൽ ഇത് എടുക്കുക. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1 ഇഞ്ച് നമ്മളിവിടെ
ഗ്യാപ്പ് കൊടുക്കുക. 1 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് 3 ഇഞ്ച് ഇവിടെ വീതി വരുന്ന രീതിയിലും 6.5 ഇഞ്ച് ഇവിടെ താഴെ വരുന്ന രീതിയിലും നമ്മളിവിടെ വർക്ക് ചെയ്യുക. എന്താ പറയുക, നെക്ക് മാർക്ക് ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് ഡിസൈൻ അനുസരിച്ചിട്ട് അവിടെ ഡിസൈൻ വരച്ച് വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെയും ആ രീതിയിൽ തന്നെ 1 ഇഞ്ച് ഇങ്ങനെ തന്നെ വരും, 6.5 ഇഞ്ച് താഴോട്ട്. സോ മൊത്തം ഇവിടെ ഒരു 6 ഇഞ്ചും ഇങ്ങോട്ടേക്കുള്ളൊരു ഇറക്കം 6.5 ഇഞ്ചും വരും. പിന്നീട് നമ്മളിവിടുത്തെ ഈ വർക്ക് ചെയ്യുന്നു. സോ ഇതിപ്പോൾ ഒന്ന് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളവർക്കാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്ലീവിൻ്റെ വർക്ക് ചെയ്യുക. ഈ എക്സ്ട്രാ വരുന്ന ഈ ഒരു പീസിലായിരിക്കും, അതായത് 1.5 1.5 2.5 കഴിഞ്ഞിട്ട് ഒരു 1/2 മീറ്റർ നമുക്കിവിടെ എക്സ്ട്രാ വന്നിട്ടുണ്ടാവും. ഇതിനിങ്ങനെ 2 ആയിട്ട് ഓൾറെഡി മടക്കിയ മടക്ക് കിടപ്പുണ്ടാവും. പിന്നീട് നമ്മൾ ഒന്നും കൂടി ഒന്ന് മടക്കുക. അപ്പോൾ മൊത്തം 4 മടക്ക് വന്നതിൻ്റെ ഇതിനെ ഞാനൊന്ന് വിടർത്തി തന്നെ വെച്ചു. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു മടക്ക്, സെൻറ്ററിലെ മടക്ക് നോക്കണ്ട, ഈ ഒരു മടക്കും ഈ ഒരു മടക്കും നോക്കുക. ഇവിടെയും നമ്മൾ ഇതേപോലെ, ഇതിപ്പോൾ നമുക്ക് കട്ട് ചെയ്ത ഭാഗമായിരിക്കും. അപ്പോൾ ഒരു ഇഞ്ച് എക്സ്ട്രാ കൊടുത്തേക്കുക കേട്ടോ, കാരണം തയ്യത്തുമ്പൊക്കെ ഒന്ന് വരും. മറ്റേന്ന് വെച്ചാൽ നമ്മളിവിടെ സൈഡിൽ ചെയ്തപ്പോൾ ഇതൊരു തേര് ഭാഗമാണ്, അതുകൊണ്ടാണ് ഞാൻ ഒരു 1/2 ഇഞ്ച് മാറ്റിയിട്ട് വർക്ക് ചെയ്തോളാം പറഞ്ഞത്. ഇതിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയേക്കുന്ന പീസായതുകൊണ്ട് തന്നെ ഒന്നില്ലെങ്കിൽ അതൊന്ന് ഫോൾഡ് ചെയ്ത് അടിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. ഈ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് അടിച്ചിട്ട് വർക്ക് ചെയ്യുക. അങ്ങനെ ഫോൾഡ് ചെയ്ത് അടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു അടിച്ചതിൻ്റെ മുകളിൽ വെച്ചിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ഇഞ്ചെങ്കിലും കറക്റ്റായിട്ടൊന്ന് സ്പേസ് കുറച്ച് എക്സ്ട്രാ വിടുക. അതിനുശേഷം ഇവിടെ നിന്ന് ഈ ഒരു ഫോൾഡിൻ്റെ ഇങ്ങോട്ടേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6 ഇഞ്ചോ അല്ലെങ്കിൽ 6.5 ഇഞ്ചോ വർക്ക് ചെയ്യുക. ഇവിടെയും 6 ഇഞ്ചോ ഒരു 6.5 ഇഞ്ചോ വർക്ക് ചെയ്യുക. കാരണം ഇത് മൊത്തം 44 ഇഞ്ച് വീതി വരും. 44 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഈ ഓരോ പീസും നമുക്കൊരു 11 ഇഞ്ച് കിട്ടുന്നുണ്ട്. ആ 11 ഇഞ്ചിൽ 6.5 ഇഞ്ച് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഓക്കെയാണ്. ഓക്കെ, 6.5 ഇഞ്ച് ഇവിടെ വർക്ക് ചെയ്യുന്നു. ഇവിടെയും 1 ഇഞ്ച് ഗ്യാപ്പ് മാറ്റിയിട്ട് ഇവിടേക്ക് ഒരു 6.5 ഇഞ്ച്, ഇവിടേക്ക് ഒരു 6.5 ഇഞ്ച്, അല്ലെങ്കിൽ മോട്ടിഫ് ചെയ്യണമെങ്കിൽ ഈ ഒരു സെൻറ്റർ ലൈനിൽ വരുന്ന രീതിയിൽ നമ്മളൊരു മോട്ടിഫ് അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെയ്യുക. കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളവർക്കുള്ള രീതിയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാം, അതായത് ഹെൽത്തി ആയിട്ടുള്ളവർക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് വീതി കുറഞ്ഞ തുണിയിലാണ് നമ്മൾ വർക്ക് ചെയ്ത് ചെയ്യുന്നതെങ്കിലും 3 മീറ്റർ എടുത്തിട്ട് ഇതേപോലെ നെക്ക് സെൻറ്ററിൽ വരച്ചിട്ട് 1.5 മീറ്റർ ബാക്ക് പീസിനായിട്ട് കൊടുത്തിട്ട് ബാക്കി വരുന്ന ലെങ്ത്തിൻ്റെ ആ രണ്ട് ഭാഗത്ത്, അപ്പോൾ 36 ഇഞ്ചിന് 4 ആയിട്ട് വയ്ക്കുമ്പോൾ 9 ഇഞ്ചായിരിക്കും കിട്ടുക. അപ്പോഴാണെങ്കിൽ നമുക്കൊരു 6 ഇഞ്ച് എന്തായാലും കൊടുക്കാൻ പറ്റും. 6.5 ആണെങ്കിലും കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇതേമാതിരിയാണ് വർക്ക് ചെയ്യേണ്ടത്. ഇനി വേറൊരു മെത്തേഡ് ഉണ്ട്, അതായത് വേറൊരു പേപ്പർ എടുക്കുകയാണ്. ഇതിപ്പോൾ 2.5 മീറ്റർ തുണി ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് 2.5 മീറ്റർ തുണി ഇതിലേക്ക് എടുക്കാൻ പറ്റില്ല, പക്ഷേ നല്ല ഇറക്കം ഉള്ള ടോപ്പ് വേണം എന്നില്ല ആൾക്ക്. പക്ഷെ നല്ല കോസ്റ്റ്ലി, നല്ല ഹെവി ആയിട്ട്, നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള തുണി, വല്ല സിൽക്ക് തുണിയിലൊക്കെ ആയിരിക്കും വർക്ക് വേണ്ടത്. പക്ഷെ കുറച്ചും കൂടി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു മെത്തേഡ്. അങ്ങനെയും മെറ്റീരിയൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറച്ച് മെറ്റീരിയൽസ് ഈ രീതിയിൽ വന്നിട്ടുള്ളത്. അതായത് ഇതിപ്പോൾ 44 ഇഞ്ച് വീതി ആയിരിക്കും, വീതിയുള്ളത് 44 ഇഞ്ച്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നീളമുണ്ടല്ലോ, നീളം എന്ന് പറയുന്നത് സാധാരണ നമുക്കൊരു ഈ 44 ഇഞ്ച് എന്ന് പറയുന്ന വീതി നമ്മൾ ഇറക്കമായിട്ട് എടുക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരിദാറിൻ്റെ ഇറക്കം 44 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു 112 സെൻറ്റിമീറ്റർ ആണ്. സോ ഒരു മീറ്റർ അതിൽ 1 മീറ്റർ 5 സെൻറ്റിമീറ്റർ ഒക്കെ നമുക്ക് ഇറക്കം കിട്ടും. അപ്പോൾ ആ രീതിയിൽ ഇതിനെ ഇറക്കമായിട്ട് എടുത്തിട്ട് നമ്മളിപ്പോൾ 44 ഇഞ്ചാണ് സാധാരണ വീതി വരിക, പക്ഷേ വീതി കുറച്ചും കൂടി കൂട്ടിയിട്ട് നമ്മളൊരു 55 ഇഞ്ച് നമ്മൾ എടുക്കുകയാണെന്ന് വയ്ക്കുക. 55 ഇഞ്ച് വരുന്ന രീതിയിൽ നമ്മളിവിടെ ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നു. ഇപ്പോൾ ഇത് 44 ഇഞ്ചാണ് നമുക്ക് ഇറക്കം, 55 ഇഞ്ച് വരുന്ന രീതിയിൽ ഒരു 40 42 ഇഞ്ച് വരുന്ന രീതിയിൽ ഇതിനിങ്ങനെ ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നു. ഓക്കെ, ഈ രീതിയിൽ ഫോൾഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മളതിൻ്റെ ഒരു ഇഞ്ച് നമ്മളത് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള മാറ്റി, പിന്നെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇഞ്ച് നമ്മൾ മാറ്റുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നെക്ക് 3 ഇഞ്ച് 3 ഇഞ്ച് ഇങ്ങോട്ടേക്ക് 6 ഇഞ്ചോ 6.5 ഇഞ്ചോ വരുന്ന രീതിയിൽ നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഡിസൈൻ വരയ്ക്കുന്നു. ഓക്കെ, അതേപോലെ ബാക്ക് പീസിന് വേണ്ടിയിട്ട് നമ്മളൊരു എന്താ പറയുക, 44 ഇഞ്ച് എടുക്കേണ്ട കാര്യമില്ല, അവിടെ 42 40 ഇഞ്ചൊക്കെ കാണുള്ളൂ. ആ രീതിയിൽ ബാക്ക് പീസ് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളതോ അങ്ങനെയുള്ളത് വരുമ്പോഴാണ് കേട്ടോ. അല്ല, കുറച്ചും കൂടി വില കുറഞ്ഞ രീതിയിൽ ഹാൻഡ് വർക്ക് മെറ്റീരിയൽസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് മൊത്തം 2.5 മീറ്റർ വേണ്ടി വന്ന സ്ഥലത്ത് ഇവിടെ 2.5 മീറ്റർ വരില്ല. നമ്മൾ എന്നിട്ട് ഈ മെറ്റീരിയലിൻ്റെ ഇതിപ്പോൾ നല്ല വശം
ഇത് നല്ല വശം. അപ്പോൾ ഈ നല്ല വശങ്ങൾ അകത്ത് വരുന്ന രീതിയിൽ ഇവിടെ ഇങ്ങനെ ഒന്ന് അടിച്ച് ജോയിൻ ചെയ്തേക്കും. ഒരു അര ഇഞ്ചോ അല്ലെങ്കിൽ ഒരു അടിക്കാവുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് അടിച്ച് അപ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എന്ത് വരും? ഇത് ബാക്ക് പീസ് വരുന്നു, ഇത് നമ്മുടെ ഫ്രണ്ട് പീസ്. ഫ്രണ്ട് പീസിൻ്റെ ഏകദേശം സെൻറ്ററിൽ വരുന്ന രീതിയിൽ നമ്മൾ നെക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് സ്ലീവിൻ്റെ വർക്ക് ചെയ്യുക ഇവിടെയായിരിക്കും. ഈ ഒരു ഭാഗത്തിന് ഇതേപോലെ നാലായിട്ട് മടക്കി 44 ഇഞ്ച് വരുന്നുണ്ടല്ലോ, ആ 44 ഇഞ്ചിൽ നമ്മൾ നേരത്തെ 44 ഇഞ്ചിൽ വർക്ക് ചെയ്ത മാതിരി തന്നെ ഇവിടെ അര ഇഞ്ച് കുറച്ച് ഇവിടെ നമ്മളൊരു 13 ഇഞ്ച് വർക്ക് ചെയ്യുന്നു. ഇവിടെയും 1/2 ഇഞ്ച് കുറച്ച് 13 ഇഞ്ച് വർക്ക് ചെയ്യുന്നു. ഇങ്ങനെയും നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് വർക്ക് ചെയ്യാം ഈ രീതിയിൽ. ഓക്കെ, ഇതാണ് മൂന്ന് രീതിയിൽ നമ്മളൊരു സെയിൽ ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് രീതികൾ. 3 മീറ്റർ, ഇതിപ്പോൾ 2.5 മീറ്റർ ക്ലോത്താണ്, 44 ഇഞ്ച് വീതിയാണെങ്കിൽ ചെയ്യുന്ന രീതി. ഇത് 3 മീറ്റർ ക്ലോത്ത്, 44 ഇഞ്ചാണെങ്കിലും ഓക്കെ, അത് 3 മീറ്റർ ക്ലോത്ത് 36 ഇഞ്ചാണെങ്കിലും നമ്മൾ ചെയ്യുന്ന രീതിയാണ് ഇത്. ഇതെന്ന് പറയുന്നത് കുറച്ചും കൂടി ഇറക്കം കുറവുള്ള ടോപ്പ് മതി, പക്ഷെ കുറച്ചും കൂടി കോസ്റ്റ് കുറച്ച് രീതിയിൽ ചെയ്യണം എന്നുള്ളവർക്ക് ഈ രീതിയിൽ നമ്മൾ വെച്ചിട്ട് നമുക്ക് അതിനനുസരിച്ച് റേറ്റ് ഇടാമല്ലോ. അപ്പോൾ റേറ്റ് അനുസരിച്ച് അവർക്ക് ഓരോരുത്തർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ളത് വാങ്ങാൻ പറ്റും. ഇപ്പോൾ ഇത് ഏകദേശം ഒരുവിധമുള്ള സൈസിലുള്ളവർക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള വർക്കുകൾ വന്നിട്ടുണ്ട്. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് അറിയിക്കുക. ഇതേപോലെ സാരിയിൽ എവിടേക്കാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ സാരി ചെയ്യുമ്പോൾ ഞാൻ എവിടേക്ക് ചെയ്യുന്നതെന്നുള്ളത് കാണിക്കാറുണ്ട്. അല്ല, എനിക്കൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക വീഡിയോ. പിന്നെ നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.